ഹായ് എല്ലാവർക്കും സീൻ ഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾക്കറിയാലോ നമ്മളുടെ ഇപ്പോൾ ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും നമ്മുടെയൊക്കെ മതാനുഷ്ഠാനങ്ങളിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ് നോമ്പ് ഉപവാസങ്ങൾ അതുപോലെ തന്നെ വ്രതങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്ഷേ ഇതൊക്കെ ഒരു മാജാ ഒരു അനുഷ്ഠാനങ്ങൾ എന്നതിനേക്കാൾ ഉപരി അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെന്ന ത്യാഗപ്രവർത്തകരാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ഇത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഒരു ഹെൽത്ത് ബൂസ്റ്റർ ആണ് ആ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് അറിയാമോ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഡയറ്റീഷ്യൻസും ഒക്കെ ഇൻറ്റർമീറ്റൻ ഫാസ്റ്റിംഗ് എന്നാണ് ഓമന പേരിട്ട് വിളിക്കുക പക്ഷേ സംഭവം എന്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഉപവാസവും നോമ്പവും വ്രതവും തന്നെയാണ് ഇതുകൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ഗുണങ്ങൾ അതൊക്കെ നമുക്ക് ഇന്ന് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് എൻ്റെ ഈ പുതിയ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് പുതിയ നല്ല നല്ല വീഡിയോകൾ ഇടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന കുറേ പേര് കേട്ടിട്ടില്ലായെന്നുണ്ടെങ്കിലും എല്ലാവർക്കും സുപരിചിതമായ ഒരു വേടാണ് നോമ്പ് ഉപവാസം ഇപ്പോൾ ഹിന്ദു സ്വാതന്ത്ര്യങ്ങളിൽ വ്രതം നോൽക്കുക എന്നൊക്കെ പറയണത് അല്ലെ അതായത് നമുക്കറിയാം സാധാരണഗതിയിൽ ചിലപ്പോൾ ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിംസിനെ സംബന്ധിച്ച് അന്നെ എന്നുണ്ടെങ്കിൽ അവർ ഒരു നാലുമണിക്ക് വരെ ഭക്ഷണം കഴിച്ചിട്ട് അതിനുശേഷം ശേഷം വൈകുന്നേരം ആറു വരെ ഫുൾ ഫാസ്റ്റിംഗ് ആയിരിക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്നത് വളരെ 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 ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഈ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എടുക്കുന്നത് നമ്മളുടെ ശരീരത്തിൽ അനാവശ്യമായി അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകളെ നീക്കം ചെയ്യാനായിട്ട് നമുക്ക് അമിതവണ്ണം വരാതെ അമിതവണ്ണമാണല്ലോ നമ്മളുടെ ഇന്നത്തെ കാലത്ത് രോഗങ്ങളുടെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ അമിതവണ്ണത്തെ ചെറുക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഈ ഡെമിറ്റൻ ഫാസ്റ്റി നമ്മൾ നമ്മുടെ ഒരു മതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വ്രതാനുഷ്ഠാനങ്ങൾ ൂടുന്ന ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് വരുന്നത് ഇപ്പോൾ നല്ല ജിമ്മിലൊക്കെ പോയിട്ട് നല്ല മസിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരെ എന്തായാലും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ് കാരണം നമ്മുടെ മസിൽ ടോൺസ് നമ്മുടെ മസിലൊക്കെ നല്ല മീവഴക്കമുള്ള മസിൽസ് ആക്കാനായിട്ട് ഈ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് നമ്മൾ തന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രക്തക്കൊഴിലുകളുടെയൊക്കെ ആരോഗ്യം വർദ്ധിപ്പിച്ചിട്ട് നമ്മുടെ രക്ത ഓട്ടമൊക്കെ ഭയങ്കര ഫാസ്റ്റൻഡായിട്ട് നടക്കാനായിട്ട് ഈ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് നമ്മൾ തന്നെ ഒരുപാട് ഹെൽപ്പ് ും പിന്നെ അതുപോലെ ഇതിന്റെ വേറൊരു ഉപകാരം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ യുവത്വം നിലനിർത്താനായിട്ട് ചെറുപ്പം തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ ഈ ഇൻറ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിലൂടെ നമുക്ക് കഴിയും നമുക്ക് ഏജിങ് വരുന്നതിന് പ്രധാനമായ ലക്ഷണം എന്ന് പറയുന്നത് വണ്ണം വണ്ണം വയ്ക്കുക എന്നുള്ളതാണ് എന്താ പറയുക ശരീരം കൗടിലൊക്കെ തൂങ്ങുക എന്നൊക്കെ പറയുന്നതിന് അപ്പോൾ ഓട്ടോമാറ്റിക്ക നമുക്ക് ഏജിങ് തോന്നിക്കും പക്ഷേ അതിനേക്കാളൊക്കെ പുറമെ നമ്മളെ ശരീരത്തിലേക്ക് കുറേ പഴയ പഴയ കോശങ്ങളതിനൊക്കെ ഇല്ലാതാക്കി അതിനൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് അതിൻ്റെ സ്ഥാനത്ത് പുതിയ കോശങ്ങൾ ഉടലെടുക്കാനായിട്ട് ഈ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിംഗ് വളരെയധികം ഹെല്പ്ഫുള്ളാണ് പിന്നെ ഇങ്ങനെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഇൻറ്റർമീഡ്യൻ്റ് ഫാസ്റ്റിങ് അതുപോലെ തന്നെ നം കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളിപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈഫിലെ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണ് അല്ലേ ഒരേ സമയം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാനായിട്ട് വർഗതപ്പെടുന്നവരാണ് അപ്പോൾ ഈ നമ്മൾ ഈ ഫാസ്റ്റിങ് എടുക്കുന്നതിലൂടെ നമ്മൾക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ ലെവല് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് അതായത് ഇൻറ്റർമീഡ്യൻ്റ് ഫാസ്റ്റിങ്ങിന്റെ കോൺസെൻട്രേഷൻക്യൂസ് ചെയ്യുന്നതായിട്ട് ഇന്നത്തെ പുതിയ പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഡയറ്റ് പ്ലാൻ എന്താണെങ്കിൽ എട്ട് മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു പതിനാറ് മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു പിന്നെ കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് ഒരു പറയാൻ ഉണ്ടെങ്കിൽ നമ്മൾ നാലു മണിക്കൂർ ഭക്ഷണം കഴിക്കുന്നു ഇനി ഇതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നും നോക്കാം നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഒരു പത്തുമണിക്ക് വരെ ഭക്ഷണം കഴിക്കുക പത്തുമണി കഴിഞ്ഞ് ഒന്നും കഴിക്കാൻ പാടില്ല പത്തുമണിക്ക് ശേഷം പിറ്റത്തെ ദിവസം രണ്ട് മണി വരെ അതായത് രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് പിറ്റേത്തെ ദിവസം ഉച്ചയ്ക്ക് രണ്ടുമണിയാകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുക നമ്മൾ ചിലർ ഒരിക്കലെന്ന് പറയാറുണ്ട് ചില നേരത്തെ ഒരു ഒരു ചിലർ നേരത്തെ ഭക്ഷണം ഒഴിവാക്കലെന്നൊക്കെ പറയാറുണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്കെന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ലൈഫിൽ മിക്ക ഒരു രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ശീലമാക്കിയവർക്ക് ഇങ്ങനെ ഒരു ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എടുക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷെ പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം രാവിലത്തെ ഫുഡാണ് കേട്ടോ ബ്രെയിനിന് ഏറ്റവും റിച്ച് ആയിട്ടുള്ള എനർജി കൊടുക്കുന്നത് പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എടുക്കാം പക്ഷെ ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ കാര്യം എങ്ങനെയാണെന്ന് വൈകുന്നേരം ഒരു നാലു മണിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ വേറെ ഒന്നും കഴിക്കാൻ പാടില്ല അതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ എകെ ഭക്ഷണം കഴിക്കാം അപ്പോൾ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഡയറ്റ് പ്ലാനേക്കാളം കുറച്ചും കൂടിയും എഫക്റ്റീവ് ആണ് ഇത് കാരണം ഉണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം ഒരു ഒരാറു മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയക ചാടാനും അതുമാരത്തെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരഞ്ഞ ചാൻസസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മണിക്ക് ഫുഡ് ബ്രേക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ പിറ്റേ ദിവസം എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എർലി മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ബെനിഫിറ്റാണത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ മെത്തേഡാണ് കാരണം നമ്മൾ മണിക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എട്ട് മണിക്ക് ഉറങ്ങാണ് അപ്പോൾ നമുക്ക് അത്രയും അത്രയ്ക്ക് വിഷപ്പം കറയില്ല പിറ്റേ ദിവസം നമ്മൾ നേരെ അവൾ തേങ്ങിയിട്ട് ജോലിക്ക് പോകാനുള്ള തിരക്കായി അത് കഴിഞ്ഞാൽ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഒതുക്കി വരുമ്പോഴ്ക്ക് രണ്ട് മണിയാവുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കാം വലിയ ബുദ്ധിമുട്ട് വരില്ല ഇതിലേക്ക് ലേശം ബുദ്ധിമുട്ടുണ്ട് പക്ഷേ കൂടുതൽ എഫക്റ്റീവ് ആണെന്ന് പറയാൻ കാര്യം നമ്മളൊരു മണിക്ക് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലത്തെ ഈ ഭക്ഷണം ഒക്കെ ഓൾമോസ്റ്റ് ദഹിച്ച് കഴിക്കും ും പിന്നെ ഇത് വിരിയെടുക്കുക നമ്മുടെ ശരീരത്തിൽ എനർജിക്ക് വേണ്ടിയിട്ടെടുക്കുക നമ്മളുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കൊഴുപ്പ് അതായത് അതിനു മുന്നേ ഞാൻ പറയാം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ശരീരത്തില് ദഹിക്കുന്ന ദഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും ആ ഇൻസുലിനാണ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോസിനെ ആക്കിയിട്ട് മറ്റു സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അങ്ങനെ ഈ ഇൻസുലിൻ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഗ്ലൂക്കോസ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ട് അതാണ് നമ്മൾ ശരീരത്തിൽ ഫാറ്റൊക്കെ ആയിട്ട് രൂപാന്തരം അങ്ങനെ അങ്ങനെ പോകുന്നത് അങ്ങനെ ഈ സ്റ്റോർ ചെയ്ത് വെച്ച ഗ്ലൈക്കോജൻ എന്തുണ്ടാവുമെന്നുണ്ടെങ്കിൽ ഈ ഇൻസുലിൻ ലെവൽ കുറഞ്ഞ് നമ്മൾ നമ്മുടെ ശരീരത്തെ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റോർ ചെയ്ത ഗ്ലൈക്കോജൻ മെല്ലെ മെല്ലെ വിഗിടിച്ച് വീണ്ടും തിരിച്ച് ഗ്ലൂക്കോസ് സഹായമാകാനായിട്ട് തുടങ്ങും അങ്ങനെ ഈ ഗ്ലൈക്കോജൻ ഗ്ലൈക്കോജൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വണ്ണം കുറയും അങ്ങനെയാണ് ഈ ഇൻഡമിൻ്റെ ഫാസ്റ്റിങ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായി അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിന് നമുക്കിലാതാക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ വൈകുന്നേരം മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണം ഒക്കെ ഒരു എട്ടുമണിയാവുമ്പോഴേക്കൊക്കെ കംപ്ലീറ്റ് ദഹിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മൾക്ക് വേറെ ഭക്ഷണം ഭക്ഷണമെടുക്കാത്ത സ്ഥിതിക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഓൾറെഡി കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ് ബേൺ ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഫാറ്റ് ബാൻ ചെയ്തതിന് ഫലമായിട്ട് അവരുണ്ടാക്കുന്ന ഗ്ലൂക്കോസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഉറങ്ങാണ് അല്ലേ അപ്പോൾ ഉറങ്ങുമ്പോൾ നമുക്ക് അത്ര അധികം ഒരു ഒരു ബുദ്ധിമുട്ട് വരില്ല അപ്പോൾ ഇതും വളരെ നല്ല ഒരു ഡയറ്റ് ആണ് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഫാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇനി എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ നമ്മളുടെ ഈ ഡയറ്റ് പ്ലാൻ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഫാസ്റ്റിംഗ് ഒക്കെ നമുക്ക് വിഷിക്കും ഈ വിശിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സ് പറയാം അതായത് നിങ്ങൾ ഫാസ്റ്റിംഗ് തുടങ്ങുന്നതിനേക്കാളും മുന്നേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് ഫൈബർ കണ്ണിന് കൂടുതലുള്ള ഭക്ഷണം കഴിക്കാം അതായത് എന്തെങ്കിലും വെജിറ്റബിൾസ് അത് വെജിറ്റബിൾസ് അങ്ങനെ നോൺ വെജ് കഴിക്കാനും കുഴപ്പം പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മുടെ ഫൈബർ അടങ്ങിയിട്ടുണ്ട് വെജിറ്റബിൾസും കൂടി സലാഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉൾപ്പെടുത്തുക കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഈ ഫൈബേഴ്സ് ഡൈജസ്റ്റ് ആവാനായിട്ട് കുറച്ച് പാടാണ് അങ്ങനെ ഫൈബേഴ്സ് ഡൈജസ്റ്റ് ആവാനായിട്ട് ടൈം എടുക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ ഒരു കുറച്ചധികം നേരത്തേക്ക് വിശപ്പില്ലാതെ നിൽക്കാൻ വേണ്ടി സഹായിക്കും അപ്പോൾ നമ്മളുടെ ഈ ഡയറ്റ് കൂടി കുറച്ചുകൂടി ആവാനി ചാൻസസ് ഉണ്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡയറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡയറ്റ് നമ്മൾ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യില്ലേ അങ്ങനെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് ഫുഡ് കഴിക്കരുത് നമ്മൾ പ്രത്യേകിച്ചിട്ട് ഞാൻ ഇത് കണ്ടിരിക്കുന്ന മുസ്ലിംസിൻ്റെ ഇടയിലാണ് അവരെ ഇത് അവരവരുടെ ഫാസ്റ്റിങ് അവരുടെ നോമ്പ് മുറിക്കുമ്പോൾ ഏറ്റവും അതൊരു ജ്യൂസ് കുടിച്ചിട്ടേ അവർ നോമ്പ് മുറിക്കാവുള്ളൂ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടൊക്കെ നോമ്പ് മുറിക്കാറുള്ളൂ അങ്ങനെ നോമ്പും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമ്മളുടെ ബോഡീനൊന്നും ഒന്നൊന്നൊന്നും സെറ്റിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ഹെവി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഈ ഫാസ്റ്റിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ണം ആഗ്രഹം കുറയണമെന്നാഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാർബോഹൈഡ്രേറ്റ് പ്ലസ് ഫാറ്റ് ഡയറ്റ് കഴിക്കരുത് അതായത് എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റ് കണ്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണത്തോടൊപ്പം ഫാറ്റ് കണ്ണഞ്ഞുള്ള ഭക്ഷണം കഴിക്കരുത് ആ ഈ ഫാറ്റ് നിങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ കണ്ടുള്ള ഭക്ഷണത്തോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാറ്റ് കണ്ടെങ്കിൽ കഴിക്കാം അല്ലാതെ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് നമ്മൾ ഒരുക്കി കളഞ്ഞ ഫ്ലാറ്റ് ഫാറ്റ് അതുപോലെ അതിന് തിരിച്ചു വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ നമ്മൾ ഈ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് ധാരാളം വെള്ളം കുടിക്കണം കാരണം നമ്മളുടെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമ്മളുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ കോഫി കുടിക്കാം അതായത് പ്രത്യേകം ശ്രദ്ധിക്കാം മധുരം ആഡ് ചെയ്യാത്ത മധുരം ആഡ് ചെയ്യാത്ത ലൈറ്റ് ലൈറ്റ് കോഫി കുടിക്കുന്നത് വളരെ നല്ലതാണ് കാരണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ബെനിഫിറ്റ്സിൽ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ പഴയ കോശങ്ങളെ നശിപ്പിച്ചിട്ട് പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്ന പ്രോസസ് അത് ഓട്ടോ ഫാജി എന്ന് പറയും ഈ പ്രോസസ്സിനെ ത്വരിതപ്പെടുത്താനായിട്ട് നമ്മൾ ഈ കോഫിയിലുള്ള ചില കണ്ടൻസിന് കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള കോഫി കഴിക്കാം പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ മധുരം ആഡ് ചെയ്യാൻ വേണ്ടി പാടില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ഷീണം തോന്നുകയെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ അല്പം നാരങ്ങാൽ പിഴിയാം ശ്രദ്ധിക്കാൻ അതിൽ നിങ്ങൾ ഇടേണ്ടത് മധുരമല്ല ഇന്ദുപ്പ് ഇന്ദുപ്പ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടി കിട്ടും നമ്മൾ സോഡിയം ക്ലോറൈഡ് അല്ല നമ്മൾ കറികളിലിടുന്ന ഉപ്പല്ല ഇന്ദുപ്പ് കുറച്ചും കൂടി നല്ലതാണ് നമ്മുടെ ബോഡി കുറച്ചും കൂടി നല്ലതാണ് ഈ ഇന്ദുപ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കുറേ ആയുർവേദിക് മെഡിസിൻസിലൊക്കെ ഈന്ദുപ്പ് ചേർക്കുന്നുണ്ടെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ഞാൻ ോ എനിക്ക് ജോൺഡീസ് വന്നപ്പോഴും ഈ ഇതിൻ്റെ കൂടെ അതായത് മന്ദുകളൂടെ ഉപ്പ് ചേർക്കാൻ പാടില്ല ഇന്ദുപ്പ് ചേർക്കാന്നാണ് പ്രത്യേകം പറഞ്ഞിരുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഇന്ദുപ്പിന് കുറച്ചും കൂടി പോഷക സാധാരണ ഉപ്പിനേക്കാളും കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നുന്നു ഈ ഇന്ദുപ്പ് ചേർത്തിട്ട് ഒരാല്പം ഇന്ദുപ്പ് ചേർത്തിട്ട് നമുക്ക് വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞിട്ട് നമുക്ക് അത് കഴിക്കാവുന്നതാണ് അതും നമ്മൾ ക്ഷീണം അറിഞ്ഞിട്ട് ബെസ്റ്റാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിത് ഇൻ്റർമിറ്റൻ ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓർക്കുക ഇനി അടുത്ത വട്ടം നിങ്ങൾ നോമ്പ് ഉപവാസം വ്രതമൊക്കെ എടുക്കുമ്പോൾ ഇത് വെറും ഒരു ആചാരാനുഷ്ഠാനം മാത്രമല്ല നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹെൽത്ത് ബൂസ്റ്റവും കൂടിയിട്ടാണ് ഇത് അപ്പോൾ ഓക്കെ അല്ലേ ഇതാണ് ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന വിശ്വാസത്തിൽ ഞാൻ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ മറക്കരുത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും അപ്പോൾ ബൈ